എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നത് ഈ രാജ്യത്തെ ഭിന്നിക്കുകയാണ്. ഇവര് ഭിന്നിപ്പിക്കുന്നു, അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നില്ല. പൗരത്വ നിയമ ഭേദഗതി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നോക്കൂ, ഇവിടെ ഇരിക്കുന്ന ഇനി നോക്കൂ, ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ളവർക്ക് പോലും ഇതിൽ ആശങ്കയുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു രാഷ്ട്രീയ തന്ത്രമായി നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. ആ, നമ്മുടെ രാജ്യത്ത് നേരത്തെ ആർഷ സൂചിപ്പിച്ചത് എതിർ ശബ്ദങ്ങളെ എല്ലാം ഇല്ലാതെയാക്കുന്നു. പാർലമെന്റിനകത്ത് സി പി എമ്മിന് തൽക്കാലത്തേക്ക് എംപിമാരെ കൊടുക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. അതിൻ്റെ ആവശ്യവും ഞങ്ങൾക്കില്ല. ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായിരുന്ന എം പിമാർ അവരവിടെ പോയി എങ്ങനെ നഷ്ടപ്പെട്ടു? നിങ്ങൾ ഇല്ലാതെയാക്കി. ഞങ്ങൾ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. ഏതെങ്കിലും സി പി എം നേതാക്കളെ അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. ഇ ഡിയെ കൊണ്ടുവന്നാൽ അന്വേഷണം നടക്കുന്ന ഒരു അന്വേഷണം നടന്ന കുറ്റക്കാരാണെങ്കിൽ പിടിച്ചെടുക്കട്ടെ. ഇന്ന് അരുണിന്റെ ചാനൽ ഏറ്റവും വലിയൊരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. അറിയാലോ എങ്ങനെയുണ്ടായി? സോളാർ വിഷയത്തിലെ സെറ്റിൽമെന്റ് എന്തുകൊണ്ടുണ്ടായി? ഈ തരത്തിൽ നടക്കുന്ന അഴിമതിയും പ്രശ്നങ്ങളും സെറ്റിൽ ചെയ്താൽ എങ്ങനെ പുറത്താക്കാതിരിക്കും? ഇത് ഇവരെങ്ങനെ പുറത്താവാതിരിക്കും? ആരാ ആരാ സെറ്റിൽമെന്റ് എടുത്തത്? നിങ്ങളുടെ ചാനലല്ലേ പുറത്തുവിട്ടത്? അരുണിന്റെ തന്നെ അരുണിന്റെ തന്നെ ചാനലിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടറല്ലേ? നോക്കൂ, ആ പൗരത്വ നിയമ ഭേദഗതിയുടെ വിഷയവും സി പി എം ഇവിടെ നടത്തിയ സോളാർ സമരവുമായി ബന്ധപ്പെട്ട ഇടപെടലും രണ്ടും രണ്ടായി തന്നെ. ഇതെങ്ങനെയാണ് പൗരത്വ നിയമ ഭേദഗതിയിൽ മനുഷ്യത്വം ഉണ്ട് എന്ന് നിങ്ങൾ പറയുക? അതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. അതാ ഞാൻ ആവർത്തിച്ചത്. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയും നമ്മുടെ രാജ്യത്തെ നിലവിലെ നിയമങ്ങളും അനുസരിച്ച് മാത്രമേ ഒരാൾക്ക് ഒരു നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. എന്തുകൊണ്ടാണ് അരുൺ ചോദിച്ച ചോദ്യത്തിന് ഞാൻ തിരിച്ചു പറഞ്ഞത്? അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച്, അടിയന്തരാവസ്ഥ ജനാധിപത്യ വിരുദ്ധമായിരുന്നത്. കോൺഗ്രസ്സുകാർ അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന് ജനാധിപത്യ വിരുദ്ധമായിരുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 ഉപയോഗിച്ചുകൊണ്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി. അത് ഒരു കോടതിയും ചലഞ്ച് ചെയ്തില്ല. കോടതി എന്ത് ചെയ്തു? കോടതി അംഗീകരിച്ചു. പക്ഷെ അതുകൊണ്ട് അത് ജനാധിപത്യപരമല്ലല്ലോ. അല്ല, ഈ ആർഷോയുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഇ എം എസിന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് എന്തിനു അടിസ്ഥാനത്തില്? ജനാധിപത്യ വിരുദ്ധമായിരുന്നു. അതാ ഞാൻ പറയുന്നത്. അതായത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല ഇന്നേവരെ. ഏതെങ്കിലും തരത്തിൽ ഭരണഘടന വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്യില്ലേ? സ്റ്റേ ചെയ്തില്ലെങ്കിൽ സർക്കാർ നടപ്പിലാക്കാൻ അവകാശമുണ്ട്. ഇവിടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതി റദ്ദാക്കുന്ന എപ്പോഴാണ്? എത്ര വർഷത്തിന് ശേഷം? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇനി നിങ്ങൾ ഇ എം എസിന്റെ സർക്കാരിനെ പിരിച്ചുവിട്ടത് അത് നിയമപരമായിരുന്നു, പക്ഷേ അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാ? ജനാധിപത്യ വിരുദ്ധമെന്ന താങ്കൾ പറഞ്ഞത്. ജനാധിപത്യ വിരുദ്ധമാണെങ്കിൽ നിയമപരമാണെങ്കിലും നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് തന്നെ ഞങ്ങൾ വാദിക്കുന്നത്. ഇവിടെ ഫാർമേഴ്സ് ബില്ല് പാർലമെന്റിൽ പാസ്സാക്കില്ലേ? കർഷക നിയമം കൊണ്ടുവന്നില്ലേ? കർഷകർ സമരം ചെയ്തപ്പോ എന്തുകൊണ്ടാ നിങ്ങൾ പിൻവലിച്ചേ? ജനാധിപത്യ